ഞാൻ പഠിപ്പിച്ചെടുത്തൊന്നല്ല കേട്ടാ. വൃത്തിയിട്ടത് കുളിക്കേണ്ടടക്ക. ഇനി അവനാണോ? ആ നീയെപ്പെത്തി? ആ ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്ന് ചെന്നിറങ്ങിയപ്പോ ജന സമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കുവേണ്ടി ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ല കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി ഇന്നാ പല്ലിന്റെ ഇട കയറും. നീ എവിടെ ഇറച്ചിന്ന്? അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇട കയറും എന്ന് പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ, ഇനി അത് കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല രമോ. നീ വല്ലതും കഴിച്ചാ? ദേന ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ, ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ മുക്കാൽ ഭാഗം എനിക്കാട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ. ഗുഡ് മോർണിംഗ് സാർ. അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. മൂത്രത്തി കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ചില്ലി? ഒരു കുപ്പി പൊട്ടിയതാ സാറേ. കുപ്പിയാ? അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചത്. അപ്പളാ സാറിങ്ങനെ തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തില് കുരുമുളകിന്റെ അസുഖണ്ടേ. കുരുമുളക അല്ല, ഉപ്പിന്റെ അസുഖണ്ടേ. അതെ, ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? പെങ്ങളാ? ആ നിന്റെ സിസ്റ്ററെ, അവൾ ഉറങ്ങിയാ. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. ജാതക അല്ല, ശബ്ദത്തിന്റെ മഞ്ഞിന്റെ. അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ. പെങ്ങളെന്ന്ണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലാടാ ഇവിടെ ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവിടെ പാലാരവട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കളങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. വേണ്ട മോളെ, ചായയും ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. ഡാടാ, ഇനി ഈ സ്റ്റെപ്പ് വിട്ടോള് പുറത്തിറങ്ങിയാ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരായിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ആ ഞാൻ ഡെയിലി വന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ. വേറെ ജോലിയില്ലേ? ഇതേ അല്ല പറഞ്ഞ. അല്ല ഞങ്ങൾ വേറെ ജോലിക്കും പോണ്ട്, ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ പേര് ചെന്നെ എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും. നീ ചെട്ടിക്കാട് കുർബാന അണിക്കാൻ കൊണ്ടുപോയാടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വേറെ 10 രൂപയുള്ളൂ. എടുക്കണ എന്റെ 90 രൂപ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് 8 രൂപയുള്ള, ബാക്കി 92 രൂപയാണ്. കൊറേ ദിവസായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്, ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാ? ഓ അമ്മേ, അമൃതാഞ്ജനുണ്ട് വേണ? കയ്യിൽ വെച്ചു, ആവശ്യം വരും. ഇതിന്റെ എവിടെയൊക്കെയാണ് പഞ്ചു? ആ അതൊന്നു. ആ നീ എന്തേ കാണിക്കണേ? കണ്ടൂടെ ഇങ്ങനെയൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ, അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും. അവിടെ പഞ്ചർ ഉണ്ടാവും. ഒരു ഇരിക്കലെടുത്ത് അവിടെ കുത്തുക.
പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ടാ. ബസ് മുതലോട് തർക്കുത്തരം പറഞ്ഞിട്ട് പറയടാ, ബാക്കി പറയടാ. എന്താ കൃഷ്ണട്ടാ? കൈമൾ സാർ വന്നിട്ടുണ്ട്. എവിടെ? പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് ഇപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി അയാളെ കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവരാ പറഞ്ഞ അയാളെ തണുപ്പിച്ചു വിട്ടോളാം. ചെല്ല് സുന്ദരാ. എന്താണത്? മുൾക്കിരീടം. ആ, ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇരുക്കുത്തി കയറ്റി വെക്കാൻ? ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചറൊട്ടിക്കണ കാശുണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം. അല്ല, ഈ കടയിലെ കാശ് ആര് കൊടുക്കും? കടയിലോ? എന്തിന്റെ? അവിടെ നിന്ന് ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇരിക്കലി പണ്ടറങ്ങി കുത്തിക്കയറ്റി വെച്ചത്. ഓ, ഈ മുടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ. ഒന്നുകൂടെ വേണോ? പോടോ, വാ. എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങി നടക്കേണ്ടി വരും എന്നെ പേടി. എന്തിനുള്ള പറപ്പാടാ? ആത്മഹത്യാണ്. മുഖം കഴുകാനാവല്ലേ? എടാ, അവള് ചാടി. അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പ കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. വാ. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1, 2, 3 എന്ന് ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരില്ല. 1, 2, 3. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് തുമ്മരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പൊ ഇവിടെ എന്റെ പെങ്ങളാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഓ, പൈസ 100 രൂപ. എത്രയാണോ അത്? ഇച്ചിരി കൂടുതലല്ലേ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. മോക്കാണ് ഇത് നന്നായി ചേരുന്നത്. എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി നിക്കണ? പാല് കുടിച്ചിട്ട് പല്ലിന്റെ ഇടയ കയറിയതാ. ആ ബസന്തി എങ്ങാണ്ട് വീണിട്ട് പെടലി ഇടുപ്പ് ഉളുക്കി. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുത്തു ആവി പിടിക്കാനായി. ഇടുപ്പ് ഉളുക്കിന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ വന്ന്. നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പ് ഉളിക്കെന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാൻ? അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി, ചെന്നോക്ക്. നീ നോക്കൊന്നും വേണ്ട. നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി. ഞാൻ പോയി കൃഷ്ണനെ കണ്ടിട്ട്. ഏ, അതിനകത്ത് നിന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്ക. ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല, കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ. കുട്ടിക്ക് വേണ്ട,
എന്റെ ദൈവമേ, പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളി എന്നാണ് തോന്നണത്. ആ ഒടുക്കത്തവന്റെ കെട്ട് കാരണം നോക്കാനും പറ്റണില്ല. ഞാനാ പൂന എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവൊന്നുമില്ല. കുട്ടിക്ക് വേദന ഉണ്ടല്ലേ, ഹോസ്പിറ്റലിൽ പോണോ? ഞാനും വരാ, എനിക്കും വേദന ഉണ്ട്, ഒറ്റക്ക് പോവണ്ട. ബസന്തി നല്ല വേദന ഉണ്ട്, അതാ കരയണത്. ഞാൻ വരാ കൂടെ. എങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവൂല. ഒടുക്കത്തൊരു കെട്ടും. ഉണ്ണിക്കിട്ടോ